കുട്ടിയുടെ ആക്ടിങ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സോ റിയൽ, ലൈക്ക് യുനോ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു ഫീലായി. എന്തുകൊണ്ടാണ് അമ്മ പോകുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞത് ആണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. ആണല്ലോ, ശരി ഓക്കെ, വൈ നോട്ട്. ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് പോലും ഉണ്ടാവേയില്ല. ഹി വിൽ എനർജൈസ് എവ്രിബഡി, ഒരു ബൂസ്റ്റർ മാതിരി. ആ റെഡി 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 ചേച്ചി റെഡി എന്നൊക്കെ. കുറച്ച് നാളായിട്ട് പിന്നെ നല്ല പടങ്ങൾ വന്നാൽ ചെയ്യാമെന്ന് വിചാരമുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഗ്യാപ്പായല്ലോ. അപ്പോൾ ഡിജോ ഈ പടത്തിന് വിളിച്ചപ്പോൾ ഈ കഥാപാത്രം ശബാന എന്ന കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദ വേ എക്സ്പ്ലെയിൻഡ് മൈ ക്യാരക്ടർ മൈ ഡയറക്ടർ, ദ വേ ഹി എക്സ്പ്ലെയിൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു പുള്ളിയും, ഒരു ഭയങ്കര എനർജി ആയിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേൾക്കുമ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഇതൊരു തിരിച്ചു വരവിന് ഒരു നല്ല പടമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ചില പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആസ് എ മദർ ഫാമിലി ഉണ്ട്, എനിക്ക് മോളുണ്ട്, അവളും 24-25 വയസ്സായി. അവളുടെ എഡ്യൂക്കേഷൻ, അവളുടെ എല്ലാം, പിന്നെ മദറായിട്ട് കുറച്ച് ഒരു ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആവുമ്പോൾ പിന്നെ അവൾ എൻ്റെ മോളാണ് പറഞ്ഞത്, മമ്മി ഇപ്പോൾ ബോറടിക്കുന്നില്ലേ, നല്ല പടങ്ങൾ വന്നാൽ ചെയ്യാമല്ലോ. അതാണ് ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായല്ലോ, ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. എന്തുകൊണ്ടാണ് അമ്മ പോകുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞത് ആണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. ആണല്ലോ, ശരി ഓക്കെ, വൈ നോട്ട്, ഒരു പിന്നെ നല്ല പടം വരുമ്പോൾ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഇത് ഇത്രയും ഒരു നല്ല പടം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയും നല്ല ഇതുമാതിരി ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഐ വാസ് വെരി എക്സൈറ്റഡ് വെൻ ഡിജോ ടോൾ മീ ദ ക്യാരക്ടർ. ഞാൻ പൃഥ്വിരാജോട് ഇതിനു മുമ്പ് ഒരു പടം കൂടി ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് എന്ന പടം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പലായിട്ട് ഷാഫി സാറുടെ പടം, അതിൽ ഒരു ജോയ്ഫുള്ളായിട്ട് ഒരു എന്താ ഒരു പ്ലേ ബോയ് ആയിട്ട് ഒരു ഫൺ ലവറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പൃഥ്വി ചെയ്തത്. ആൻഡ് ഹി വാസ് വെരി ഒരു നമ്മുടെ ഒരു ചെറിയ ഇതുമാതിരി ബബ്ലി ആയിട്ടുള്ള ഒരു ആയിട്ടാൾ. അങ്ങനെയാണ് ഞാൻ പൃഥ്വിനെ കണ്ടത് ആ പടത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ പടത്തിൽ കാണുമ്പോൾ എനിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. ഹി വാസ് സോ മെച്യൂർഡ്, ഒത്തിരി നോളജബിൾ തോട്ട്സും, പിന്നെ ഇത്ര ഫീൽഡിൽ പിന്നെ ഹി ക്യാൻ ഹാൻഡിൽ മെനി, പിന്നെ പ്രൊഡക്ഷൻ വൈസും ഡയറക്ഷനും സ്ക്രിപ്റ്റും ആക്ടിങ്ങും പാട്ടും ഇത്ര പല പല ഫീൽഡിലും ഹി ഈസ് വെരി നോളജബിൾ. സോ ആ മെച്യൂരിറ്റി എനിക്ക് കോമ്പിനേഷൻ സീൻസ് ആക്ട് ചെയ്യുമ്പോൾ ഐ റിയലി ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് അമേസിങ് വർക്കിംഗ് വിത്ത് പൃഥ്വിരാജ്. ആൻഡ് മമതയുടെ കൂടെ ഞങ്ങളുടെ വീട്ട് സീനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് വെരി ലവബിൾ സീൻസാണ്. ഒത്തിരി സ്നേഹം ഉണ്ട് എന്നോട്. ഷി വാസ് വെരി വെരി ഫ്രണ്ട്ലി. നല്ലോണം എന്നെ ഞാൻ ചെയ്യുന്ന ചില ആക്ഷനൊക്കെ ചെയ്തിട്ട് എന്നെ ടീസ് ചെയ്യാറുണ്ട്. ഒരു നല്ല നല്ല ഫീലാണ് ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പിന്നെ പല ന്യൂ തിങ്കിങ്സ് പിന്നെ അവരുടെ എനർജി ഇതെല്ലാം കിട്ടുന്നുണ്ട്. സോ ഐ ഫീൽ വെരി വെരി ഹാപ്പി. നല്ല നല്ല പടങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് മലയാള സിനിമ ഒത്തിരി എല്ലാം കൊടുത്തിട്ടുണ്ട്, സ്നേഹം, സപ്പോർട്ട്, നല്ല നല്ല ക്യാരക്ടേഴ്സും നല്ല ഡയറക്ടേഴ്സും നല്ല ഹിറ്റ്സും എല്ലാവരോടും അഭിനയിക്കാമെന്ന് നല്ല അവസരമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നല്ല പടങ്ങൾ വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് നല്ല ക്യാരക്ടർ, ശരി, അത് വന്നിട്ട് ത്രൂ ഔട്ട് വേണമെന്നില്ല. ഒരു രണ്ട് മൂന്ന് സീനായാലും കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് വേണം, ഇല്ലെങ്കിൽ ചുമ്മാ വെറുതെ എന്തിനാ ചെയ്യുന്നത്. എല്ലാത്തിനും അപ്ഗ്രേഡ് വേണമല്ലോ. സോ അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലും അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ട്. അത് നല്ല അപ്ഗ്രേഡ്സ് ആണ്, നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ ന്യൂ തോട്ട്സും ക്രിയേറ്റിവിറ്റി മൈൻഡും പിന്നെ അവർ അഡ്വാൻസ്ഡ് തിങ്കിങ് ആണ് ഇവരുടെ ഇതെല്ലാം, ടെക്നിക്കലി വെരി അഡ്വാൻസ്ഡ്. ഇതെല്ലാം നല്ല ഇതാണ്, നല്ല പടങ്ങൾ. ഇപ്പം ഞാൻ ഒ ടി ടിയിലെ പല പടങ്ങളും കാണുന്നുണ്ട്, ലൈക്ക് ഓൾ ലാംഗ്വേജസ്. അതിൽ നിറയെ മലയാള പടങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നല്ലതല്ലേ, ആ പ്ലാറ്റ്ഫോം കിട്ടിയതും നല്ലതാണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്.
ടെക്നീഷ്യൻസും പിന്നെ ആക്ടേഴ്സും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. ഒ ടി ടിയും നല്ല പ്ലാറ്റ്ഫോമാണ്. ഞാൻ റീസെൻ്റായിട്ട് കണ്ടത് പൃഥ്വിരാജിൻ്റെ ബ്രോഡ് ആഡിയാണ്, അത് കണ്ടു. ആൻഡ് പ്രണവ് അഭിനയിച്ച ഹൃദയം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ഓസം. ദു ആ കുട്ടിയുടെ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓ സോ റിയൽ, ലൈക്ക് യുനോ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു ഫീലായി. ഇപ്പം എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, പ്രൊഡക്ഷൻ സൈഡിലായാലും ടെക്നിക്കൽ സൈഡായാലും ഡയറക്ടേഴ്സും പിന്നെ എല്ലാം എല്ലാവരും. ഇത് എൻ്റെ ഇപ്പോൾ ഞാൻ അഭിനയിച്ച പടം ജനഗണമന, ഈ പടത്തിൽ തന്നെ മുഴുവൻ യങ്സ്റ്റേഴ്സാണ്. സോ അതിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, ഡിജോൻ്റെ എനർജിയൊക്കെ കാണണം. മൈ ഗോഡ്, ഫുൾ ഓഫ് എനർജിയാണ് ഇത്. പിന്നെ നൈറ്റ് ഷൂട്ടായാലും അത് പാതിര ആയാലും ഏർലി മോർണിംഗ് ഒക്കെ വരെ എല്ലാം ഷൂട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഈ കോവിഡിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് തീർക്കേണ്ടി ചില ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കുറച്ച് നീണ്ടുപോയി വർക്ക്. അപ്പൊക്കെ ഓരോ പിന്നെ ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് പോലും ഉണ്ടാവേയില്ല. ഹി വിൽ എനർജൈസ് എവ്രിബഡി, ഒരു ബൂസ്റ്റർ മാതിരി. ആ റെഡി 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 ചേച്ചി റെഡി എന്നൊക്കെ പറയാം. ഇറ്റ് ഇസ് വെരി നൈസ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു ഡിഫറെൻ്റായ ഒരു ക്യാരക്ടറാണ്, ഇതിന് വേണ്ടി വേറെ ഒരു ഗെറ്റപ്പാണ്. അതൊക്കെ കുറച്ചൊക്കെ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ഒരു വിഷമം ഉണ്ടായിരുന്നു, അയ്യോ ഇത് വേണോ, ഇതിങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ മോണിറ്ററൊക്കെ കണ്ടിട്ട് അപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഈ ക്യാരക്ടറിന് പിന്നെ ഇത് ഇതിങ്ങനെ ചെയ്താലേ അത് ആ ക്യാരക്ടറിന് ആ ഫീല് കിട്ടും എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡയറക്ടർ ഡിജോ. താങ്ക് യു. താങ്ക് യു.